ഹലോ, വെൽക്കം ബാക്ക് ടു മാഗ്വ്. ഞാൻ വൈശാഖ്. കുറച്ച് നാളായി നമ്മൾ വീഡിയോ കേട്ടിട്ട്, കാരണം പഠിത്തമൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. സോ ഇന്ന് അതിനിടയ്ക്കും കുറേ മാജിക് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടായി, ബട്ട് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു പ്രിഡിക്ഷൻ ട്രിക്കാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കാർഡ്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിഡിക്ഷൻ ട്രിക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ സമയം കളയുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ ട്രിക്ക്. സോ ഇതാണ് ഒരു സിമ്പിൾ പ്രിഡിക്ഷൻ ട്രിക്കാണ്. അപ്പോൾ നമുക്കൊരു ഡെക്ക് ഓഫ് കാർഡ്സ് മാത്രം മതി, വേറൊന്നും വേണ്ട. എങ്കിലും സ്പെക്ടേറ്ററിൻ്റെ അടുത്തില്ല, അവരോട് തന്നെ കാർഡ് മിക്സ് ചെയ്യാൻ പറയാം. എങ്ങനെയുള്ളൊരു മിക്സ് ചെയ്യട്ടെ, ആൻഡ് ദെൻ അവരോട് തന്നെ എങ്കിലും കാർഡ് ചൂസ് ചെയ്യാൻ പറയാം. പക്ഷേ നോക്കരുത്, ഓക്കെ. എങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു കാർഡ് നമ്മൾ ചൂസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണെന്ന് എനിക്കും അറിയില്ല, സ്പെക്ടേറ്ററും അറിയില്ല. ഓക്കെ, സോ നമ്മൾ ബേസിക്കലി ചെയ്യുന്ന എന്താണ്, ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകണം. ഈ കാർഡ് ഏതാണെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 52 കാർഡ്സ് ഉണ്ട്. ഇപ്പോൾ 50 ചോയ്സസ് ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അതിനകത്ത് ഏത് വേണമെങ്കിലും ആകാം, ഈ കാർഡ്സിൽ ഇല്ലാത്ത ഏതൊരെണ്ണമാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതേതാണെന്ന് നമുക്ക് എന്തായാലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബട്ട് ഒരു മജീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം അവന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് ജസ്റ്റ് എൻ്റെ പ്രെഡിക്ഷനാണ്. ഈ നമ്മളിപ്പോൾ എടുത്ത കാർഡെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് നയൻ ഓഫ് ഹാർട്ട്സ് ആണെന്ന് തോന്നുന്നു. ഉറപ്പൊന്നുമില്ല, ബട്ട് യാ, നയൻ ഓഫ് ഹാർട്ട്സ്. ഓക്കെ, നമുക്കങ്ങനെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്രെഡിക്ഷൻ ട്രിക്ക്. നമുക്ക് ഏതൊരു സ്പെക്ടേറ്ററിനെ എടുത്ത് തന്നിട്ട് വളരെ സിമ്പിളായിട്ടൊരു ഡെക്ക് കാർഡ് ഉണ്ടെങ്കിൽ എങ്കിലും കാർഡ് എടുക്കുക, അദ്ദേഹം നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു പ്രെഡിക്ഷൻ ട്രിക്ക് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു ചെറിയ മൂവ്മെൻറ്റ് മാത്രം പഠിച്ചാൽ, ചെറിയൊരു മൂവ് മാത്രം പഠിച്ചാൽ മതി. ആദ്യം തന്നെ നമുക്കത് ഓർഡറിൽ തന്നെ പറഞ്ഞു, സിമ്പിളായിട്ട് ഡെക്ക് കൊടുക്കുക, അവരോട് മിക്സ് ചെയ്യാൻ പറയുക, ഏതെങ്കിലും കാർഡ് എടുത്തോട്ടെ, ഒരു പ്രശ്നമില്ല. എനി കാർഡ്, ഏത് കാർഡ് വേണം എടുക്കാം. ഇനിയാണ് നമ്മളിനകത്ത് ഇനിയാണ് നമ്മളിനകത്ത് ചെയ്യാൻ പോണത്, നമ്മൾ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാർഡ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇതിൻ്റെ പ്രോബബിലിറ്റി 52 ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 52 കാർഡിൽ നിന്ന് ഏതുവാണല്ലോ ആകാം ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ചെയ്യാൻ നേരത്തെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഈ ടോപ്പ് ഇരിക്കുന്ന കാർഡ് ഏതാന്ന് ജസ്റ്റ് ഒന്ന് പീക്ക് ചെയ്യുന്നു. ഓക്കെ, ഒന്ന് ഒളിഞ്ഞു നോക്കണം. അപ്പോൾ ഇത് അവർക്ക് പെട്ടെന്ന് തോന്നരുത് നമ്മൾ നോക്കേണ്ടെന്ന്. അതായത് നമ്മൾ സംസാരിക്കുന്നതിനിടെ തന്നെ നാച്ചുറലായിട്ട് കാർഡ്സൊക്കെ നോക്കുന്നതിനിടയിൽ സി എനിക്ക് മനസ്സിലായത് 7 of diamond ആണെന്ന് മനസ്സിലായി. സി ഇനി നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇനി ചെയ്യേണ്ടതാണ്, നമ്മൾ നേരത്തെ ഒരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായി, ഡബിൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെയുള്ള സാധനമാണ്. അപ്പോൾ യാ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ചേർക്കാം. ഇനി നമ്മൾ ഡബിൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക, ഈ ടോപ്പിലാകുമ്പോൾ ഇപ്പോൾ 7 of diamond ആണെന്ന് അറിയാമല്ലോ. എന്നിട്ട് ആ ജസ്റ്റ് ഒന്ന് തള്ളിയിട്ട്, തള്ളവരിൽ വെച്ചും തള്ളുന്നു, എന്നിട്ട് ഈ ചെറുവിരൽ വെച്ചിട്ട് അവിടെ ഒരു ബ്രേക്ക് ഇടും. ഓക്കെ, സി ഓ സോറി, ആ ഓക്കെ, അവിടെ നമ്മളൊരു ചെറിയ ബ്രേക്ക് ഇട്ട് വയ്ക്കും. ആൻഡ് ഇനി നമുക്ക് ഈ കാർഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ദിസ് ഈസ് 7 of diamond എന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആൻഡ് അവർ നോക്കിക്കാണ് ഏതാണ് കാർഡെന്ന് അറിയാൻ വേണ്ടി നമ്മളിത് മുകളിലേക്ക് വയ്ക്കുന്നു. മുകളിലേക്ക് വന്ന് ഞാൻ ഒന്ന് സ്ക്വയർ ചെയ്തിട്ട്, അതായത് കറക്റ്റ് ഒരു ഓർഡർ സ്ക്വയർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡബിൾ ലിഫ്റ്റ് ചെയ്യുന്നു. സി ഡബിൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും 7 of diamond ആണെന്ന് കാണാൻ പറ്റും. ഡബിൾ ലിഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നമ്മളിവിടെ ഒരു ബ്രേക്ക് ഇട്ടേക്കുവാണല്ലോ, ഇവിടെ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കാർഡ് മുകളിലേക്ക് വയ്ക്കുന്നു, ഒന്ന് സ്ക്വയർ ചെയ്യുന്നു, അതായത് ഒരേ ഇതിലാക്കുന്നു. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് മറ്റേ തള്ളവരിലും ചുണ്ടുവരിലും കൂടെ ഇട്ട് അങ്ങനെ തിരിച്ചു വെച്ചാൽ മതി. അപ്പോൾ 7 of diamond കാണാൻ പറ്റും. സി ഇനി വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടെ കൊടുക്കുക, അതായത് ഇപ്പോൾ 7 of diamond ആണ് മുകളിരിക്കുന്നത് എന്നുള്ള അവർ വിചാരിക്കുക, അത് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് അത്തേ ഇൻസെർട്ട് ചെയ്യാം. നിങ്ങൾക്ക് മുകളിലേക്ക് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യാൻ പറയാം. അംബീഷ്യസ് കാർഡ് ട്രിക്ക് പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എൻ്റെ ആണെങ്കിൽ മുകളിലേക്ക് വരുന്നതായിട്ടും കാണിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ, ഈസി, എ ലിറ്റിൽ പ്രാക്ടീസ്, യു ക്യാൻ പെർഫോം ദിസ് ടു. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രെഡിക്ഷൻ ട്രിക്ക്. നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ. ആവോ, നമ്മൾ ലോക്ക്ഡൗൺ ആണല്ലോ അല്ലേ. യാ, അപ്പോൾ നിങ്ങൾ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ചിലർ പുറത്ത് പോകുന്നുണ്ടാവാം, ചില വർക്കിനൊക്കെ പോകുന്നുണ്ടാവാം. സോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓൾസോ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ഇനിയിത് വളരെ പെട്ടെന്ന് ചെയ്ത ട്രിക്കാണ്, വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ ഓർത്താണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ കുറച്ച് സമയമുണ്ട്, ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിപ്പായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം, പലതരത്തിലുള്ള വീഡിയോസ്, മാജിക്കിൻ്റെ തന്നെ കൂടുതൽ ട്യൂട്ടോറിയൽസ് ഇടാം. അതുവരേക്കും വിട, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ബൈ ബൈ.